الرحمن الرحيم. بسم الله الرحمن الرحيم. إن المنافقين يخادعون الله وهو خادعهم وإذا قاموا إلى الصلاة قاموا صلاة يراءون الناس ولا يذكرون الله إلا قليلا. صدق الله العظيم. ആദരണരായ സത്യവിശ്വാസികളെ, വിശ്വാസികൾ, അല്ലാഹുവിന്റെ രക്ഷയെ അഭിനന്ദിച്ചുകൊണ്ടും അവന്റെ രക്ഷയെ ഭയപ്പെട്ടുകൊണ്ടും ജീവിക്കണമെന്ന് എന്നോടും അതുപോലെ നിങ്ങളോടും വസീയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. പടച്ചതമ്പുരാൻ അവനെ സൂക്ഷിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഫീങ്ങളിൽ ഉൾപ്പെടുത്തിയുമേ ഇക്രിയുമാറാണ്. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, വിശ്വാസികൾ ഏറെ ഭയക്കേണ്ട അപകടകരമായ ഒരു സ്വഭാവത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആനും സുന്നത്തും നമ്മളെ പരിചയപ്പെടുത്തിയത് നിഫാഖിനെ കുറിച്ചാണ്. വിശ്വാസികൾക്ക് ഏറ്റവും കൂടുതൽ ഒരു സമൂഹമെന്ന നിലയ്ക്ക് തന്നെ വലിയ അപകടമുണ്ടാക്കുന്നതും ഒരു വ്യക്തി അല്ലാഹുവിങ്കിൽ നിന്നും കഠിനമായ ശിക്ഷകൾ ഏറ്റുവാങ്ങുകയും പടച്ചതം പോരാൻ അവന്റെ പാപമോചനം പോലും സ്വീകരിക്കുകയില്ല എന്ന് പണ്ഡിതന്മാർ സൂചിപ്പിക്കുകയും ചെയ്ത ഈമാനിയിൽ ഏറ്റവും ദ്രോഹകരമായ ഒന്ന് അത് കപടവിശ്വാസമാണ്. സാധാരണ നമ്മളുടെ സംസാരങ്ങളിലും ഉത്ബോധനങ്ങളിലും നിഫാഖിനെ സൂക്ഷിക്കുക എന്നത് നമ്മുടെ ആലിമങ്ങളും നസീഹത്തുകൾ നിർവഹിക്കുന്ന ആളുകളുമൊക്കെ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഈ നിഫാഖ് നമ്മളിൽ വളരുന്നുണ്ടോ എന്നുള്ളത്, നമ്മളിലും നമ്മളുടെ ചുറ്റുമുള്ള മനുഷ്യരിലും അത് സ്വാധീനിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളത് വളരെയധികം പ്രാധാന്യത്തോടുകൂടി പരിശോധിക്കേണ്ട ഒരു കാലത്താണ് നമ്മളുള്ളത്. വിശുദ്ധ ഖുർആൻ ഒരു വിഭാഗം ആളുകളെ പരിചയപ്പെടുത്തുന്നുണ്ട്. ومن الناس من يقول آمنا بالله وباليوم الآخر وما هم بمؤمنين. നിങ്ങൾ അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ചില ആളുകളുണ്ട്. എന്നാൽ وما هم بمؤمنين, അവർ വിശ്വാസികളല്ല തന്നെ. ആ പറച്ചിൽ മാത്രമേ അവരിലുള്ളൂ. യഥാർത്ഥത്തിലുള്ള ഈമാനിന്റെ ആളുകളല്ല അവർ. മഹത്തുക്കളായ വിശുദ്ധ ഖുർആനിന്റെ മുഫസ്സിറുകൾ മുഴുവനും ഇമാം തബരി അവർ ഈ ആയത്തിനെ വിശദീകരിക്കുന്ന സന്ദർഭത്തിൽ പറയുന്നു, പ്രാമാണികരായ ഖുർആൻ പണ്ഡിതന്മാർ മുഴുവനും ഈ ആയത്തിന് വിശദീകരണം നൽകിയത് ഇത് മുനാഫിക്കുകളെ കുറിച്ചാണ്. കാരണം അവർ നാവുകൊണ്ട് പറയുന്നുവെങ്കിലും അവരുടെ മനസ്സിൽ അശേഷം പോലും ഈമാനില്ല. നിഫാഖ് എന്ന് പറയുന്നത് നിങ്ങൾ ഒരാദർശത്തെ നിങ്ങളുടെ മനസ്സിലില്ലാതെ, ഒരാശയത്തെ നിങ്ങളുടെ മനസ്സിലില്ലാതെ,
പ്രത്യക്ഷത്തിൽ നിങ്ങൾ അതിന്റെ ആളുകളാണെന്ന് നടിക്കുകയും പറയുകയും ചെയ്യുക എന്നതാണ് കാപട്യം. ആ കാപട്യത്തിന്റെ ആളുകളാണവർ. സമൂഹത്തിൽ ഒരുപക്ഷെ മുസ്ലിമീങ്ങൾ എന്ന പേരിൽ അവർക്കുണ്ടായേക്കാം, മുസ്ലിമീങ്ങൾ എന്ന പേരിലും അവർ അറിയപ്പെട്ടേക്കാം. എന്നാൽ അവർ വിശ്വാസികളല്ല. അവർ ഇസ്ലാമിന്റെ ശത്രുക്കളേക്കാൾ ഇസ്ലാമിനെ അപകടം ചെയ്യുന്നത് മുനാഫിക്കുകളാണ് എന്നാണ് പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത്. പോരാ അള്ളാഹുവിനെയും വിശ്വാസികളെയും വഞ്ചിക്കാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇല്ല, യഥാർത്ഥത്തിൽ അവർ വഞ്ചന കാണിക്കുന്നത് സ്വന്തത്തോട് തന്നെയാണ്. അവരറിയട്ടെ അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന്, അള്ളാഹുവിനും അന്ത്യനാളിലും ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് എന്ന് നാവുകൾ കൊണ്ട് പറയുന്നവരെ, നിങ്ങളുടെ വിശ്വാസവഞ്ചനയുടെ ഫലം ആ ആത്മവഞ്ചന നിങ്ങൾക്ക് തന്നെയാണ് അപകടമായിട്ടുള്ളത്. അതുകൊണ്ട് ഈ മുനാഫിഖുകളുണ്ടല്ലോ, ഇന്നൽ മുനാഫിഖീന ഫി ദർക്കിൽ അസ്ഫലി മിനന്നാർ വലം തജിദ ലഹു നസീറ, നരകത്തിന്റെ അടിത്തട്ട് ഒരുക്കി വെച്ചിരിക്കുന്നത് മുനാഫിഖുകളായ ആളുകൾക്കാണ്. ഞങ്ങൾ അള്ളാഹുവിന്റെ ആളുകളാണ്, ഞങ്ങൾ മുഹമ്മദ് റസൂലുള്ളയുടെ ആളുകളാണ്, ഞങ്ങൾ ഇസ്ലാമിന്റെ ആളുകളാണ് എന്ന വർത്തമാനം പറയുന്ന ആളുകൾക്കാണ് നരകത്തിന്റെ അടിത്തട്ട് ഒരുക്കി വെച്ചിരിക്കുന്നത്. പണ്ഡിതന്മാർ വിശദീകരിച്ചു, ഈ നിഫാഖ് രണ്ടെണ്ണമുണ്ട്. ഒന്ന് ഈമാനിലുള്ള നിഫാഖാണ്, വിശ്വാസത്തിൽ തന്നെയുള്ള നിഫാഖാണ്, അത് ഏറ്റവും വലിയ നിഫാഖാണ്. ആ നിഫാഖ് സംബന്ധിച്ച ആളുകളുണ്ടല്ലോ, അവരുടെ സ്വഭാവങ്ങൾ അവർ ഇസ്ലാമിന്റെ ആളുകളാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇസ്ലാമിനെ കളവാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാണ്, മുസ്ലിമീങ്ങളെ കളിയാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാണ്, ഇസ്ലാമിനോട് ശത്രുത വെക്കാൻ ഇസ്ലാമിന്റെ ശത്രുക്കളോട് കൂട്ടുകൂടുന്നവരാണവർ. അവർ ഇസ്ലാമിന്റെ വർണ്ണം സ്വീകരിച്ച് ഇസ്ലാമിനെതിരെ പാളയത്തിൽ പടയുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നവർ കൂടിയായിരിക്കും. അതുകൊണ്ട് ആ ആളുകളോട് സന്ധിയില്ലാത്ത സമരത്തിൽ ഏർപ്പെടണമെന്ന് അള്ളാഹുവിന്റെ റസൂലിനോട് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു ആവശ്യപ്പെടുകയുണ്ടായി. അവർക്കു വേണ്ടി മയ്യത്ത് നമസ്കാരം പോലും നിർവഹിക്കരുത് എന്നൊരു ഘട്ടത്തിൽ വിശുദ്ധ ഖുർആൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെടുകയുണ്ടായി. കാരണം വിശ്വാസത്തിൽ നിഫാഖ് കലർന്നവർ ഏറ്റവും വലിയ അപകടകാരികളാണ്. ഈ നിഫാഖ് ഉത്ഭവിക്കുന്നത് ഇസ്ലാമിന് ശക്തിയുണ്ടായിരിക്കുകയും പ്രതാപമുണ്ടായിരിക്കുകയും ചെയ്യുമ്പോഴാണ് ഈ തരം നിഫാഖുകൾ ശക്തിപ്പെടുക. ഇതിന്റെ ഒരു ചരിത്രപരമായ പശ്ചാത്തലം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തെ മുൻനിർത്തിക്കൊണ്ട് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. മദീനയിലാണ് മുനാഫിഖുകളുടെ സംഘം യഥാർത്ഥത്തിൽ പ്രവർത്തനം ആരംഭിക്കുന്നത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വരുന്നതിന് മുമ്പ് യഹൂദ ഗോത്രങ്ങളും അറബികളായ മദീനയിലെ ഗോത്രങ്ങളും അവർ വിശ്വാസികളല്ലായിരിക്കെ തന്നെ അവർക്കിടയിൽ ഇസ്ലാമിന്റെ ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിച്ച ഇസ്ഹബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകൾ മുഖേന നടന്നിരുന്നു. ആ കാലഘട്ടത്തിൽ അവിടുത്തെ ഒരു പൗരപ്രമുഖനായിരുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂൽ എന്ന് പറയുന്ന മനുഷ്യൻ അയാളെ രാജാവാക്കാൻ ഏറെക്കുറെ എല്ലാവർക്കും ഇടയിലും ഒരാലോചന ഉണ്ടായിരുന്നു. അവിടെയാണ് ഇസ്ലാം കടന്നു വരുന്നത്, അവിടെയാണ് ഹിജ്റ ഉണ്ടാകുന്നത്, അവിടേക്കാണ് മുഹാജിറുകൾ വരുന്നത്, അവിടെയാണ് ബദർ യുദ്ധത്തിൽ 313 വരുന്ന വിശ്വാസികൾ
ഉഹുറിന്റെ സൈന്യത്തോടെ ഏറ്റുമുട്ടി വിജയിക്കുന്നത്. അതോടുകൂടി അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സുലൂൽ എന്ന് പറയുന്ന അധികാരമോഹിയുടെ സംഗതികൾ നടക്കാൻ പോകുന്നില്ല എന്ന് വന്നപ്പോൾ അയാളും അയാളുടെ സിബന്ധികളും പ്രത്യക്ഷത്തിൽ ഇസ്ലാമിന്റെ ആളുകളായി നിറം മാറി. ആ കൂട്ടരും മുതൽ മദീനയുടെ പരിസരത്തുള്ള ചില അറാബികളുടെ കൂട്ടങ്ങൾ ഉൾപ്പെടെയുള്ള സംഘങ്ങളാണ് ഈ നിഫാഖിന്റെ സംഘടിതമായ പ്രവർത്തനങ്ങൾ ഇസ്ലാമിക സമൂഹത്തിൽ ആരംഭിച്ചത് എന്ന് പണ്ഡിതന്മാർ ഈ നിഫാഖിനെ കുറിച്ച് പറയുമ്പോൾ സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവർ അപകടകാരികളാണ്. നിഫാഖ് എന്ന് പറയുന്നത് ഏറ്റവും അപകടകരമായ കാര്യമാണ്. അവരുടെ സ്വഭാവം അവർക്ക് പറ്റിയ വീഴ്ചകളിൽ അവർ പശ്ചാത്തപിക്കാറില്ല എന്നുള്ളതാണ്. മടങ്ങുകയില്ല അവർ. കാരണം അവർ പതിരകളും ഊമകളും അന്ധന്മാരുമാകുന്നു. ഹിദായത്തിന്റെ മധുരം അനുഭവിക്കാനുള്ള ഒരു കൽബവർക്കില്ല, ഒരു കണ്ണവർക്കില്ല, ഒരു കാടവർക്കില്ല. അതുകൊണ്ടാണ് ലോകത്ത് ഇസ്ലാം എത്ര പ്രചുര പ്രചാരം നേടിയിട്ടും ചില ആളുകൾക്ക് ഇസ്ലാമിന്റെ മധുരത്തിലേക്ക് കടന്നു വരാൻ കഴിയാത്തത്, ഹിദായത്തിന് അവരുടെ ഹൃദയങ്ങൾ തുറന്നു വെക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. ആ വിഭാഗം അവരുടെ സ്വഭാവങ്ങളെ പണ്ഡിതന്മാർ ആറായി വർഗീകരിച്ചു. ഈ പറയുന്ന വിശ്വാസത്തിൽ നിപ്പാക്കുള്ള മനുഷ്യന്മാർ അവരല്ലാഹുവിന്റെ റസൂലിനെ കളവാക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കളവാക്കുന്നതിന്റെ ഭാഗമായി ഖുർആനിനെയും സുന്നത്തിനെയും അതിന്റെ പല ഭാഗങ്ങളെയും അവർ തള്ളിക്കളയും. അതുപോലെ തന്നെ ഹദീസിലും ഖുർആനിലുമുള്ള ചില കാര്യങ്ങൾ അവർക്ക് സ്വീകാര്യമാണെങ്കിൽ അവർ പരിഗണിക്കും, അല്ലാത്തതിനെ അവർ തള്ളിക്കളയും. അള്ളാഹുവിന്റെ റസൂലിനോടും അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനോടും വെറുപ്പുണ്ടാവും ഇവർക്ക്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ റസൂലിലൂടെ നടപ്പിലാക്കപ്പെടുന്ന വിധിവിലക്കുകൾ, ആ വിധിവിലക്കുകളോട്, ശരീഅത്തിന്റെ വിധികളോട് അവർക്ക് വലിയ വെറുപ്പാണുണ്ടാവുക. അഞ്ചാമതായി അവർ അവരുടെ ആരെങ്കിലും ഇസ്ലാമിക ശരീഅത്തിനെ കുറിച്ച് തെറ്റിദ്ധാരണകൾ പറഞ്ഞു വരത്തിയാൽ, കളവാക്കിയാൽ, വിമർശിച്ചാൽ ഉള്ളാൽ അവർക്ക് സന്തോഷമുണ്ടാകും. ആറാമത് ഇസ്ലാമിനെതിരെ ആരെങ്കിലും അതിനെ ഇസ്ലാമിന് വേണ്ടി ആരെങ്കിലും വല്ലതും ചെയ്താൽ, മുസ്ലിമീങ്ങളെ സഹായിച്ചാൽ അവർക്ക് അവരോടും വെറുപ്പായി. ഈ സ്വഭാവത്തിലാണ് ഈ പറയുന്ന വിശ്വാസത്തിലെ മുനാഫിക്കുകളെ കുറിച്ച് പണ്ഡിതന്മാർ വിശദീകരിച്ചത്. രണ്ടാമത്തെ നിപ്പാക്ക് അത് കർമ്മത്തിലുള്ള നിപ്പാക്കാണ്, സ്വഭാവങ്ങളിലും കർമ്മങ്ങളിലുമുള്ള നിപ്പാക്കാണ്. മറ്റേത് കുറച്ചേ ഉണ്ടാവുള്ളൂ, പക്ഷെ അതിന്റെ അപകടം വലുതാണ്. എന്നാൽ കർമ്മത്തിലുള്ള നിഫാഖ് എന്ന് പറയുന്നത് അത് വലിയ തളവിൽ മനുഷ്യരെ സ്വാധീനിക്കും, വിശ്വാസികളെ സ്വാധീനിക്കും. അതിന്റെ ഒരു പ്രത്യേകത, ഞാൻ ഒരു മുനാഫിക്കാണ് എന്ന് പോലും അറിയാത്ത വണ്ണം നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ആ പറയുന്ന സ്വഭാവത്തിലുള്ള നിഫാഖിന്റെ പ്രവർത്തനങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കും എന്നതാണ് ഈ കർമ്മത്തിലുള്ള നിഫാഖിന്റെ ഒരു പ്രത്യേകത. വളരെ നിസ്സാരമായിരിക്കും. കള്ളം പറയുക, തോന്നിവാസം പറയുക, വഞ്ചന നടത്തുക, ഇതൊന്നും ഒരു പ്രശ്നമല്ല. ഈമാനും ഇതും തമ്മിൽ എവിടെയും ഏറ്റുമുട്ടുന്നില്ല എന്നാണ് ഈ കർമ്മത്തിലുള്ള നിഫാഖിന്റെ ആളുകൾ വിചാരിക്കുക. പക്ഷേ ഈ കർമ്മത്തിലുള്ള നിഫാഖ് വിശ്വാസത്തിലുള്ള നിഫാഖിലേക്ക് നിങ്ങൾ എത്തിക്കും. മഹാനായ മർഹൂം അമാനി മൗലവി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ മുനാഫിക്കുകളെ കുറിച്ച് വിശദീകരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നു, ഇത്തരം മുനാഫിക്കുകൾ എല്ലാ കാലഘട്ടത്തിലും കാണാം. പക്ഷേ ഈ കാലഘട്ടത്തിൽ അത്തരം മുനാഫിക്കുകളുടെ എണ്ണം വളരെ വർദ്ധിച്ചിരിക്കുകയാണ്. ഭൗതിക സുഖാഡംബരങ്ങളിൽ ലയിച്ചും പണം നേടുക എന്നത് ജീവിത ഉദ്ദേശമാക്കിയും സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടുമെന്ന് ഭയന്നും വലിയ ആൾക്കാരുടെ അടുക്കലുള്ള സാമീപ്യവും സ്വാധീനവും നഷ്ടപ്പെടുമെന്ന് പേടിച്ചും ശാസ്ത്രീയ
ശാസ്ത്രീയ സിദ്ധാന്തങ്ങളിലും യുക്തിവാദങ്ങളുടെ പിന്നാലെ കൂടിയും ഭൗതിക പ്രേമവും പരിഷ്കാര പ്രേമവും തലക്ക് കയറിയും അങ്ങനെ പലവിധത്തിലും ഈ കപട വിശ്വാസികൾ ഈ കാലഘട്ടത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ബഹുമാന്യനായ അമാനി മൗലവി നിഫാഖിനെ വിശദീകരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം സൂചിപ്പിക്കുകയാണ്. മാത്രമല്ല, അറിവും പഠിപ്പുമുള്ളവരും ഇസ്ലാമിന് വേണ്ടി ഏതെങ്കിലും രംഗങ്ങളിൽ സേവന പാരമ്പര്യം പുലർത്തിപ്പോരുന്നവരുമായ ഇക്കൂട്ടർ പോലും തങ്ങളറിയാതെ തന്നെ ഈ കൂട്ടത്തിൽ അകപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് കൂടുതൽ വ്യസനകരമായ കാര്യം എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. എന്നുവെച്ചാൽ നമ്മളിൽ ഈ നിഫാഖിനെ, ഈ പറയുന്ന കർമ്മങ്ങളിലും സ്വഭാവങ്ങളിലുമുള്ള നിഫാഖിനെ നമ്മളിൽ എത്ര അളവിലുണ്ട് എന്ന് വളരെ ഗൗരവത്തോടുകൂടി പരിശോധിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് ഇന്നത്തെ നമ്മുടെ ജീവിതമുള്ളത്. നമുക്കറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുനാഫിക്കിന്റെ ലക്ഷണങ്ങൾ പറഞ്ഞ സന്ദർഭത്തിൽ ആ മുനാഫിക്കിന്റെ ലക്ഷണങ്ങൾ നാല് കാര്യങ്ങൾ എന്നി പറയുകയുണ്ടായി. ആ നാല് കാര്യങ്ങൾ ഇതൊക്കെ അഥവാ വിശ്വസിച്ചാൽ അവർ വഞ്ചിക്കും, സംസാരിച്ചാൽ അവർ കള്ളം പറയും, അവർ കരാറുകളിൽ ഏർപ്പെട്ടാൽ ആ കരാറിനെ ലംഘിക്കും, പരസ്പരം തെറ്റിയാൽ കുലഭ്യം പറയും, അശ്ലീലം പറയും, പറയാൻ പറ്റാത്തതും പറയും. ഇത് ഏതെങ്കിലും ഒന്ന് നിങ്ങളിൽ ഉണ്ടോ? എങ്കിൽ നിങ്ങളിൽ നിഫാഖിന്റെ അംശമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. മുഹദ്ദിസുകൾ വിശദീകരിക്കുകയാണ്. എന്നാൽ ഇത് നാലും നിങ്ങളിൽ ഉണ്ടോ? നിങ്ങൾ കർമ്മപരമായ മുനാഫിക്കാണ്. ഇത് നാലും ഒരാളിലുണ്ടെങ്കിൽ അയാൾ കർമ്മപരമായ മുനാഫിക്കാണ്. എന്നിട്ട് മുഹദ്ദിസുകൾ വിശദീകരിക്കുന്നു, ചില ഹദീസുകളിൽ ഇങ്ങനെ ഉണ്ട്, അവൻ നോമ്പ് നോക്കുകയും നമസ്കരിക്കുകയും മുസ്ലിമാണെന്ന് വാദിച്ചാലും ശരി, അവൻ മുനാഫിക്കാണ്. അവൻ മുനാഫിക്കാണ്. പ്രിയമുള്ളവരെ, ഇത് ഗൗരവമുള്ള വിഷയമാണ്. നമ്മളുടെ സാമൂഹിക ജീവിതത്തിൽ ഈ നിഫാഖുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അനുഭവങ്ങളാണ് മുസ്ലിം സമൂഹത്തിന്റെ സാധാരണ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ എന്നെ ഒഴിവാക്കിക്കൊണ്ടല്ല പറയുന്നു, ഒരു സാധാരണ ശീലം പോലെ. അതൊക്കെ മുസ്ലിമീങ്ങൾക്ക് ഹലാലാണെന്ന മട്ടിൽ വഞ്ചിക്കുക, കളവ് പറയുക, കുലഭ്യം പറയുക, തെറ്റിയാൽ കുലഭ്യം പറയുക, കരാറ് പാലിക്കാൻ പറഞ്ഞാൽ ലംഘിക്കുക, അങ്ങനെ നിങ്ങൾ ഇതെല്ലാം ചെയ്തുകൊണ്ട് നിങ്ങൾ മുസ്ലിമീങ്ങളാണെന്ന് വാദിക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. നിങ്ങൾക്കറിയുമോ, അല്ലാഹുവിന്റെ റസൂലിനോടൊപ്പം രാവും പകലുമെന്ന പോലെ കഴിഞ്ഞുകൂടിയ സഹാബയെ കിറാം, മഹാനായ ഇമാം ഹസൻ ബസ്രി റഹിമഹുള്ളയെ പോലെയുള്ള പണ്ഡിതന്മാർ പറയുന്നു, അവരിലെ പലരെയും എനിക്കറിയാം, അവർ പലരും സ്വന്തം ജീവിതത്തിൽ നിഫാഖിനെ ഭയപ്പെട്ട് കരയുന്നവരായിരുന്നു. അല്ലാഹുവെ, എന്നിൽ നിഫാഖുണ്ടോ എന്ന കർമ്മപരമായ നിഫാഖുകളെ കുറിച്ച് ആലോചിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നവരായിരുന്നു അവർ. മുഅ്മിനല്ലാതെ നിഫാഖിനെ ഭയക്കുകയില്ല, മുനാഫിക്കല്ലാതെ അതിനെക്കുറിച്ച് നിർഭയനായിരിക്കുകയില്ല. നിങ്ങൾക്ക് ഈമാനുണ്ടോ എങ്കിൽ നിങ്ങൾ നിഫാഖിനെയും ഭയപ്പെടും. നിങ്ങൾക്ക് ഈമാനുണ്ടോ, നിഫാഖ് കടന്നു വരാൻ സാധ്യതയുള്ള വഴികളെ നിങ്ങൾ ഭയപ്പെടും. നിങ്ങൾക്ക് ഈമാനില്ലേ? ഞാൻ അത്തര് 916 ക്യാരറ്റ് വിശുദ്ധിയുള്ള മുസ്ലിമും മുഹ്മിനുമാണ് എന്ന അഹംഭാവമായിരിക്കും നിങ്ങൾക്കുണ്ടാവും. അതുകൊണ്ട് ഈ നിഫാഖ് ഇത് ചെറിയ ചെറിയ കാര്യങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട് വലിയ വലിയ കാര്യങ്ങളിലൂടെ മനുഷ്യനെ സ്വാധീനിക്കുമെന്നുള്ളതാണ്. അതിന്റെ ലക്ഷണങ്ങളെ കുറിച്ച് വിശുദ്ധ ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിച്ചിട്ടുണ്ട്. അഥവാ മനസ്സിന് രോഗം ബാധിക്കുക എന്നുള്ളതാണ് നിഫാഖുള്ളവരുടെ ഒരു പ്രധാന ലക്ഷണം. അവരുടെ മനസ്സുകളിൽ രോഗമുണ്ട്. കാരണം അത് കാരണത്തെന്നാൽ അള്ളാഹു അവരുടെ രോഗം, ആ മനസ്സിന്റെ രോഗത്തെ അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കും. പിന്നെ അവർ കള്ളം പറയും, അതിന് വലിയ ശിക്ഷ
അല്ലാഹു എഴുതി വെച്ചിട്ടുണ്ട് എന്നാണ് വിശുദ്ധ ഖുർആനിൽ നമ്മളെ പഠിപ്പിക്കുന്നത്. രണ്ടാമത് മുനാഫിഖുകളുടെ ലക്ഷണം, അവരാണയിട്ട് പറയും ഞങ്ങൾ ഇസ്ലാമിന്റെ ആളുകളാണ്, ഞങ്ങൾ ഇസ്ലാമിന്റെ ആളുകളാണ്. വഇദാ ഖീല ലഹും ലാ തുഫ്സിദൂ ഫിൽ അർളു ഖാലു ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ, നാട്ടിൽ കുഴപ്പവും ഫിത്നയും ഫസാദും ഉണ്ടാക്കരുത് എന്നവരോട് ആരെങ്കിലും പറഞ്ഞാൽ അവർ പറയും ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ, ഞങ്ങളോ നിങ്ങളല്ലേ ഇവിടെ ഇസ്ലാമിന്റെ ആളുകൾ, ഞങ്ങളല്ലേ നന്മയുടെ ആളുകൾ. അല്ല പറഞ്ഞു, അല്ല അവര് തന്നെയാണ് യഥാർത്ഥ കുഴപ്പമുണ്ടാക്കുന്ന ആളുകൾ. അതുകൊണ്ട് മുനാഫിഖുകൾ സ്വയം പറഞ്ഞുകൊണ്ടിരിക്കും ഞങ്ങളാണ് ഇസ്ലാമിന്റെ ഏറ്റവും ശരിയായ ആളുകൾ എന്ന് അവർ സ്വയം വാദിച്ചുകൊണ്ടിരിക്കും. എന്നാൽ അവർ സമൂഹത്തിൽ കുഴപ്പങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. നാലാമതായി അവർ സമൂഹത്തിൽ വഞ്ചനകൾ നടത്തുന്ന ആളുകളാണ്. മുസ്ലിമീങ്ങളെ കാണുമ്പോൾ അവർ പറയും പ്രശ്നമില്ലട്ടോ നമ്മൾ കൂടുണ്ട്, നിങ്ങൾ ദൈനീ പ്രവർത്തനങ്ങൾക്കിലേക്ക് മുന്നോട്ട് പോയിക്കോളൂ, നമ്മൾ കൂടുണ്ട്. എന്നാൽ ഇസ്ലാമിന്റെ ശത്രുക്കളെ കാണുമ്പോൾ, ഇസ്ലാമിനെ നശിപ്പിക്കാൻ നടക്കുന്ന ആളുകളെ കാണുമ്പോൾ അവർ പറയും ഞങ്ങൾ നിങ്ങളെ കൂടെ കേട്ടോ, ഓലെ കൂടെ നമ്മൾ ഓലെ ഒന്ന് കളിയാക്കാൻ വേണ്ടി കൂടിയതാണ്. വിശ്വാസികളെ കണ്ടുമുട്ടുമ്പോൾ അവർ പറയും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. എന്നാൽ അവിശ്വാസ അവരുടെ ഇസ്ലാമിന്റെ ശത്രുക്കളായ ശൈത്താന്മാരെ കാണുമ്പോൾ അവർ പറയും ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെയാണ്, സംഗതി ഞങ്ങളിപ്പോ ഇസ്ലാമിന്റെ പ്ലാറ്റ്ഫോമിലൊക്കെ നിന്നുള്ളൂ, പക്ഷെ ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെയാണ്, ഞങ്ങൾ അവരെ ഒന്ന് കളിയാക്കാൻ വേണ്ടി കൂടിയതാ. പ്രിയമുള്ളവരെ, നമ്മുടെ ആധുനിക കാലഘട്ടത്തിലെ ഇസ്ലാമിക ജീവിതത്തിൽ ഇത്തരത്തിലുള്ള നിഫാഖിന്റേതായ ലക്ഷണങ്ങൾ മുസ്ലിമീങ്ങൾ വിവിധ മേഖലകൾ, അവരുടെ തൊഴിൽ മേഖലകളിൽ, സാമൂഹിക മേഖലകളിൽ, രാഷ്ട്രീയ മേഖലകളിൽ, കച്ചവട മേഖലകളിൽ ധാരാളമായി ചില ആളുകൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കും. ചില ആളുകളുടെ വാദം തന്നെ അങ്ങനെ ജീവിച്ചാലേ ഈ ദുനിയാവിൽ ജീവിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്, അങ്ങനെയൊക്കെ ജീവിച്ചാലേ ഈ ദുനിയാവിൽ ജീവിക്കാൻ പറ്റുകയുള്ളൂ എന്ന് അള്ളാഹ് പിൻപഠിപ്പിച്ചു കൊടുക്കുന്ന ചില ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അല്ല, നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിലാണെങ്കിൽ, നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിലാണെന്ന ഈമാനോടുകൂടിയുള്ള സങ്കുറപ്പോടുകൂടിയുള്ള നിലപാട് നിങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയേണ്ടതുണ്ട്. പിന്നെ അല്ല പറഞ്ഞു, ഖുർആൻ പറഞ്ഞു അവർ കരാറുകൾ ലംഘിക്കുന്നവരായി. അതുപോലെ തന്നെ അവരുടെ കൂട്ടുകാരന്മാർ അവിശ്വാസികളായി, ഇസ്ലാമിനെതിരെയുള്ളവരായിരിക്കും കൂടുതലും അവരുടെ ആളുകൾ, മുനാഫിഖുകളുടെ ലക്ഷണങ്ങളാണ്. അതുപോലെ തന്നെ അവർ അവസരവാദികളായി, എന്നിട്ടോ വിശ്വാസികൾക്ക് സന്തോഷകരമായ എന്തെങ്കിലും ഒരു നന്മ കൈവന്നു കഴിഞ്ഞാൽ അവര് യഥാർത്ഥത്തിൽ പറയും നേട്ടം വന്നാൽ, മുസ്ലിമീങ്ങൾ ജയിച്ചാൽ, വല്ല കാര്യത്തിലും മുസ്ലിങ്ങൾക്ക് നേട്ടം വന്നാൽ അവര് പറയും ആരു അലന്നും മാറ്റും, ഞങ്ങൾ നിങ്ങളെ കൂടെ കേട്ടോ. എന്നാൽ കാഫിറുകൾക്കാണ് നേട്ടം കിട്ടിയത്, മുസ്ലിമീങ്ങൾക്ക് പരാജയമാണെങ്കിലോ, അപ്പൊ അവര് പറയും ഞങ്ങൾ ഉള്ളതുകൊണ്ടാട്ടോ നിങ്ങൾ ജയിച്ചത്, ഞങ്ങളെ ഓലൊക്കെ നമ്മൾ ശരിയാക്കിയതാണ്, അതുകൊണ്ട് നിങ്ങൾ ജയിച്ചത് എന്ന് കാഫിറുകളോടും അവർ പറയും. ഈ അവസരവാദ നയത്തിന്റെ ആളുകളായിരിക്കും ഈ മുനാഫിഖുകൾ എന്ന് വിശുദ്ധവുമായി ഉണ്ടാവുക എന്നാണ് ഖുർആൻ പറഞ്ഞത്. അതുപോലെ തന്നെ അവർ സത്യ വിശ്വാസികളോട് പറയും അള്ളാഹുവും അള്ളാഹുവിന്റെ റസൂലുകളോട് പല ഓഫറുകളും പറയും, അതൊക്കെ കേട്ടിട്ട് നിങ്ങൾ നിസ്സാമിക്കേണ്ട, അത് ജയിക്കും, ഷാമിനെ ജയിക്കും, നിങ്ങൾ സിറിയയെ കീഴ്പ്പെടുത്തും, ഇങ്ങനെ തുടങ്ങി ഇസ്ര ചൈത്ര രാജാക്കന്മാരുടെ അരമനകൾ നിങ്ങൾ കീഴ്പ്പെടുത്തുന്നൊക്കെ പറയും. പക്ഷേ ആ വർത്തമാനം കേട്ടിട്ട് നിങ്ങൾ നടക്കാൻ നിൽക്കേണ്ട, യഥാർത്ഥത്തിൽ അതൊക്കെ വെറും വർത്തമാനമാണ് എന്ന് അവർ വിശ്വാസികളെ പറഞ്ഞുകൊണ്ട് ഭയപ്പെടുത്തുമെന്നാണ് മുനാഫിഖുകളുടെ ലക്ഷണമായി പണ്ഡിതന്മാർ പിന്നെയുണ്ട്. അതുപോലെ തന്നെ പ്രതിസന്ധികളിൽ ഇവരെ മാറ്റിയിട്ട് തിരഞ്ഞെടുക്കാമില്ല. ഖുർആൻ പറയാം ഒരു പ്രശ്നം പറഞ്ഞ് വന്നാൽ ഇവരെ കാണൂല, ഇവർക്ക് ധൈര്യത്തോടുകൂടി ആ പ്രതിസന്ധി അഭിമുഖീകരിക്കാനുള്ള ഇമാനില്ലാത്തത് കൊണ്ട്
അതാണ് മുനാഫിക്കുകളുടെ ലക്ഷണം. ദീൻ അപകടത്തിൽപ്പെട്ടാൽ ആ സന്ദർഭത്തിൽ ദീനിന്റെ മാർഗത്തിൽ അവരുണ്ടാവുകയും പണ്ഡിതന്മാർ പിന്നീട് വിശദീകരിച്ചു, ഇവർ തിന്മയുടെ പ്രചാരകന്മാർ കൂടിയായി. സമൂഹത്തിൽ അവർ നന്മയല്ല പ്രചരിപ്പിക്കുക, തിന്മയാണ് അവർ സമൂഹത്തിൽ പ്രചരിപ്പിക്കുക. നമസ്കാരത്തിലോ അലക്കന്മാരായിട്ടായിരിക്കും. വഇദാ ഖാമൂ ഇലസ് സ്വലാത്തി ഖാമൂ ഖുസാലാ യുറാഊനന്നാസ, ഇവർ നമസ്കാരത്തിന് എണീറ്റ് നിൽക്കുന്നത് തന്നെ അലസന്മാരായിട്ടായിരിക്കും, ജനങ്ങളെ കാണിക്കാൻ വേണ്ടി. ഏതായാലിപ്പോ ഈ ഒരു നിസ്കാരം നിസ്കരിച്ച് കളയണമല്ലോ, ആ മട്ടിലാണ് ഇവർ നമസ്കരിക്കുക പോലും ഉണ്ടാവുക എന്നൊക്കെ ഈ നിഫാഖിന്റെ ലക്ഷണങ്ങളെ കുറിച്ച് പഠിപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരവസ്ഥയിൽ നിന്ന് ഉമ്മത്ത് മുസ്ലിമ സ്വയം ഒരാത്മപരിശോധനയ്ക്ക് തയ്യാറാവേണ്ട സാഹചര്യത്തിലാണ് നമ്മൾ യഥാർത്ഥത്തിലുള്ളത്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു, ഈ നിഫാഖിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾക്ക് വഴികളുണ്ട്. ആ വഴികളിൽ ചിലത് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചത്, നിങ്ങൾക്ക് നിഫാഖിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി, മൻ സല്ലല്ലാഹു 40 യൗമം ഫീ ജമാഅത്തിൻ യുദ്രിക്കു തക്ബീറത്തിൽ ൂല കുതിബത്തിലഹു ബറാഅത്താനി ബറാഅത്തുൻ മിനൽ നാരി വബറാഅത്തുൻ മിനൽ നിഫാഖ്. 40 ദിവസം ജമാഅത്ത് നമസ്കാരത്തിൽ ഒന്നാമത്തെ തക്ബീർ മുതൽ ആരെങ്കിലും നമസ്കരിക്കുകയാണെങ്കിൽ അവന് നരകത്തിൽ നിന്നുള്ള സുരക്ഷിതത്വവും നിഫാഖിൽ നിന്നുള്ള സുരക്ഷിതത്വവും അല്ലാഹു നൽകും. 40 ദിവസം ജമാഅത്ത് നമസ്കാരത്തിന്റെ ഓരോ വക്തുകളിലും തക്ബീറത്തുൽ ഇഹ്റാം മുതൽ അതിൽ ആരാണോ അണിചേരുന്നത് ചെന്നെത്തുന്നത് അവന് നിഫാഖിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികളാണ്. നമ്മുടെ മഹത്തുക്കളായ മുൻഗാമികൾ അത് പ്രത്യേകമായി ശ്രദ്ധിച്ചിരുന്നതായി ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ബാബക്ക് തങ്ങളെ പോലെയുള്ള മഹത്തുക്കൾ ഇസ്ലാമിന് വേണ്ടിയുള്ള ഏതെങ്കിലും ഒരു കാര്യം തുടങ്ങുമ്പോൾ അവർ ചോദിക്കാറുണ്ടായിരുന്നു, 40 ദിവസം ജമാഅത്ത് നമസ്കാരം പൂർണ്ണമായി ലഭിച്ചവരുണ്ടോ, അവർ മുന്നോട്ട് വരട്ടെ. അതൊക്കെ നമ്മൾ നമ്മളുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ നഷ്ടപ്പെടുത്തിയ ചില മൂല്യങ്ങളാണ്. അത് തിരിച്ചെടുത്താൽ നിങ്ങൾക്ക് നിഫാഖിൽ നിന്ന് രക്ഷ നേടാം. രണ്ടാമത്, നിങ്ങൾക്ക് ദീനിലുള്ള ഇൽമും സൽസ്വഭാവവും നിങ്ങൾക്ക് വളർത്തിയെടുത്താൽ നിഫാഖിൽ നിന്ന് രക്ഷ നേടാം. മുനാഫിക്കിൽ ഇത് രണ്ടും ഉണ്ടാവില്ല, ഇത് രണ്ട് മുനാഫിക്കിൽ ഒരുമിച്ച് കൂടുതല. ഒരു മനുഷ്യന് ഒരുപക്ഷെ ദീനുണ്ടാ അറിവുണ്ടാകാം, നിഫാഖുണ്ടാകാം. ഒരു മനുഷ്യന് നല്ല സ്വഭാവം ഉണ്ടാകാം, നിഫാഖുണ്ടാകാം. എന്തിനാ, ജനങ്ങളുടെ അടിയിൽ ഒരു വലിയ നിലക്ക് കിട്ടണമെങ്കിൽ കുറച്ച് ഇൽമൊക്കെ വേണം. ജനങ്ങളുടെ അടിയിൽ ഒരു പേര് പരിധി കിട്ടണമെങ്കിൽ നല്ല സ്വഭാവമാണെന്നുള്ള ഒരു മേൽവിലാസം വേണം. നാളെ ഇലക്ഷനിൽ വോട്ട് കിട്ടി ജയിക്കുള്ളൂ, ഇന്ന് ഇതൊക്കെ പുറത്തു ചാടും. പക്ഷേ അറിവും അതുപോലെ തന്നെ സൽസ്വഭാവവും ഒരു മനുഷ്യനിൽ സമ്മേളിച്ചാൽ അവന് നിഫാഖിൽ നിന്ന് രക്ഷ നേടാം. അതുപോലെ തന്നെ ബുർഹാനും സദഖ ചെയ്യാം. മനസ്സിന്റെ ഉള്ളിലുള്ള ആ നിഫാഖിന്റെ കെട്ടഴിഞ്ഞു പോകണമെങ്കിൽ ധാരാളമായി അല്ലാഹുവിന്റെ മാർഗത്തിൽ സദഖ നൽകുക. ഷെയ്ഖ് ഇബ്നു സൈയ്യിദ് റഹിമഹുല്ലാ ഇതിനെ തെളിവായി നിഫാഖിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങളിൽ എണ്ണി പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ സത്യസന്ധതയുടെ തെളിവാണ് സദഖ എന്നുള്ളതാണ്. നിങ്ങൾ ഈമാനിൽ സത്യസന്ധതയുണ്ട് എന്നതിന്റെ തെളിവാണ് നിങ്ങൾ സദഖ നൽകുക എന്നുള്ളത്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിങ്ങൾ സ്നേഹിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ നിഫാഖിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മറ്റൊരു മാർഗമെന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ റസൂലിനോട് നിങ്ങൾക്ക് സ്നേഹമുണ്ടാവുക, ആ സ്നേഹത്തിൽ കളങ്കമില്ലാതിരിക്കുക. പ്രിയമുള്ളവരെ, ഈ കാലഘട്ടം നമ്മുടെ വ്യക്തി ജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലുമൊക്കെ വലിയ പരീക്ഷണങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ആ പരീക്ഷണങ്ങളിൽ നമ്മുടെ ഈമാനിനെ കുറിച്ചുള്ള നമ്മളുടെ ആത്മവിശ്വാസം അതുറപ്പിക്കണമെങ്കിൽ നിഫാഖില്ലാത്തവർ ഈമാനിന് വേണ്ടി നമ്മൾ ഓരോരുത്തരും സ്വന്തം നിലക്ക് പരിശ്രമിക്കേണ്ടതുണ്ട്, ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. നമ്മുടെ മഹത്തുക്കളായ മുൻഗാമികൾ അവർ ചെയ്തിരുന്നത് അങ്ങനെയായിരുന്നു. അതുകൊണ്ടാണ് ഇസ്ലാമിക സമൂഹത്തിന്റെ നേതൃത്വം ഏറ്റെടുത്ത മഹാനായ രണ്ടാം ഖലീഫ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു
ഒരു മജ്‌ലിസിൽ ഒരു സൂറത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കെ അദ്ദേഹം അവിടെ നിന്നിറങ്ങിപ്പോയി. ഒരു സാധാരണ പെണ്ണിന്, ഗർഭിണിയായ ഒരു പെണ്ണിന് വെള്ളം കോരി കൊടുത്തുകൊണ്ട് അദ്ദേഹം ആ സന്ദർഭത്തിൽ തന്നെ കണ്ടുമുട്ടിയ അബൂബൈദ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, അബൂബൈദ താങ്കൾ എനിക്ക് പറഞ്ഞു തരിക, അല്ലാഹുവിന്റെ റസൂൽ മുനാഫിക്കുകളുടെ പേര് കൊടുത്ത കൂട്ടത്തിൽ ഈ ഉമറിന്റെ പേരുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ മുനാഫിക്കുകളുടെ പേര് പറഞ്ഞ കൂട്ടത്തിൽ ഈ ഉമറിന്റെ പേരെങ്ങാനും ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് അബൂബൈദ അമീനുൽ ഉമ്മ, അല്ലാഹുവിന്റെ റസൂലിന്റെ വിശ്വസ്തനായ സഹാബി അമീനുൽ ഉമ്മ അബൂബൈദ റളിയല്ലാഹുവിനോട് ചോദിക്കണമെങ്കിൽ, പ്രിയപ്പെട്ട മുസ്ലിമെ, നമ്മളൊക്കെ എത്രമാത്രം നമ്മളുടെ ഈമാനിനെ കുറിച്ച് ചിന്തിക്കണം. ആരുമായിക്കൊള്ളട്ടെ, പണ്ഡിതനോ നേതാവോ സംഘടനയുടെ നേതാക്കളോ പണ്ഡിതന്മാരോ സാധാരണ മനുഷ്യരാരുമായിക്കൊള്ളട്ടെ, ഏറ്റവും കൂടുതൽ ഇസ്ലാമിനെ കുറിച്ച് ഭയപ്പെടേണ്ടത് സമൂഹത്തിലെ പ്രമാണികളും നേതാക്കളും തന്നെയാണ്. അതാണ് ഈ കാലഘട്ടം. ഇസ്ലാമിനെ വിൽക്കാൻ, ഇസ്ലാമിനെ വിറ്റു ചെലവാക്കാൻ, ഇസ്ലാമിനെ ഉപയോഗപ്പെടുത്തുവാൻ ഇന്ന് ഭൗതികമായ ലാഭങ്ങൾക്ക് വേണ്ടിയും കച്ചവടത്തിനും വേണ്ടി മുസ്ലിമീങ്ങളുടെ നേതാക്കളും പണ്ഡിതന്മാരും മത്സരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഞാൻ നിങ്ങൾ ഈ പറയുന്ന യഥാർത്ഥ ഇസ്ലാമിലല്ല, ഞാൻ അഡ്ജസ്റ്റ്മെന്റ് ഇസ്ലാമിലാണ്, ഞാൻ ഏറ്റവും സേഫ് സോൺ ഇസ്ലാമിലാണ് എന്ന് സ്വയം സ്വന്തത്തെ തൃപ്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന മുസ്ലിമെ, അല്ലാഹുവിന്റെ മുമ്പിൽ നീ ഒരിക്കൽ നിൽക്കേണ്ടി വരും, പടച്ചവന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും. നിന്റെ ഈമാനിനെ കുറിച്ചും നിന്റെ ഈമാനിന്റെ പൂർണ്ണതയെ കുറിച്ചും നാളെ റബ്ബിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും. മാലോകരൊന്നും അറിഞ്ഞിട്ടില്ലെങ്കിലും അല്ലാഹുവിനറിയാം നിന്റെ വിശ്വാസത്തിന്റെ കരുത്ത്, നിന്റെ വിശ്വാസത്തിന്റെ പൂർണ്ണത. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈമാനിനെ ശുദ്ധീകരിക്കുവാൻ സ്വന്തം നിലക്ക് നമ്മൾ പരിശ്രമിക്കുക, മജാരെക്കുറിച്ചും നമ്മൾ ചിന്തിക്കേണ്ട, സ്വന്തത്തെക്കുറിച്ച് ചിന്തിക്കുക. അല്ലാഹു നിഫാഖിൽ നിന്ന് നമ്മേവരെയും കാത്തിരിച്ചുമാറാകട്ടെ. അപ്പോഴും قولي هذا استغفر الله لي ولكم. الحمد لله والصلاه والسلام على رسول الامين وعلى اله وصحبه اجمعين. لا حول ولا قوه الا بالله عليه توكلت وليت به. ايها الناس اوصيكم نفسي ثانيه بتقوى الله. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി വസ്തീകരണം ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് അവിടെ സർവ്വ. അതിന് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാണ്. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരും, എല്ലാ സമൂഹങ്ങളിലും ആ സമൂഹത്തിന് നന്മയുടെ മാർഗത്തിൽ നേതൃത്വം നൽകി കടന്നു പോകുന്ന ആദ്യ തലമുറ, ആ ആദ്യ തലമുറ ഈമാനികമായി ഇത്തരം നിഫാഖുകളിലുമൊക്കെ മുക്തമായി ഒരുപാട് ത്യാഗങ്ങളും പ്രയാസങ്ങളുമൊക്കെ സഹിച്ചുകൊണ്ടായിരിക്കും അവർ ദീനിന്റെ മാർഗത്തിൽ ജീവിച്ചിട്ടുണ്ടാവും. പക്ഷെ പിന്നീട് വരുന്ന തലമുറകൾ ഈ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒന്നും അനുഭവിച്ചിട്ടില്ലാത്ത, ചിലപ്പോൾ വളരെ സുഖകരമായ ഒരു ഇസ്ലാമിക ജീവിതത്തിലേക്കാണ് അള്ളാഹു നമ്മളെ കൊണ്ടുവരുന്നത്. അത്തരം സമൂഹങ്ങളിൽ ഈ നിഫാഖിന്റെ സ്വഭാവങ്ങൾ, പ്രവണതകൾ, സംഘങ്ങൾ വർദ്ധിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്നുള്ളതാണ് ഇസ്ലാമിന്റെ ഇന്നോളമുള്ള ചരിത്രങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ യഥാർത്ഥത്തിൽ നമ്മളെക്കുറിച്ച് വളരെ ഗൗരവത്തിൽ സ്വന്തം നിലയ്ക്ക് പുനഃപരിശോധന നടത്തി ഇസ്ലാത്തിന്റെ ലക്ഷണങ്ങളിൽ നിന്ന് സ്വഭാവത്തെയും നമ്മുടെ വിശ്വാസത്തെയും നമ്മുടെ കർമ്മങ്ങളെ ശുദ്ധീകരിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അല്ലാഹു അതിനൊക്കെയും നമുക്ക് തൗഫീഖ് നൽകുമാറാകും. നാദാ, നിങ്ങൾക്ക് ഏതെങ്കിലും നിലയ്ക്ക് നിഫാഖിന്റെ പ്രവർത്തന ചിന്തകൾ, നിഫാഖിന്റെ പ്രവണതകൾ, സ്വഭാവങ്ങളിൽ വന്നുപോയിട്ടുണ്ടെങ്കിൽ ബഹ്മാനായ നാഥ, ഞങ്ങൾക്ക് നീ കൊടുക്കും അപ്പാചിത്രണം തമ്പുരാനെ. അറിവില്ലായ്മ മൂലം, സാഹചര്യങ്ങൾ മൂലം, പ്രലോഭനങ്ങൾ മൂലം ഞങ്ങളിൽ നിഫാഖിന്റെ സ്വഭാവങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നീ കൊടുക്കും അപ്പാചിത്രണം തമ്പുരാനെ. നാഥ, സകലമാന ഈമാനിന്റെ ദ്രോഹം, ഈമാനിനെ ബാധിക്കുന്ന ദ്രോഹങ്ങളിൽ നിന്ന് മുക്തമായിക്കൊണ്ട് കടുപ്പമുള്ള ഈമാനിനെ നൽകിക്കൊണ്ട് നീ ഞങ്ങളെ സഹായിക്കണം തമ്പുരാനെ. നാഥ, ഇഫാഖിൽ നിന്ന്, ജിയാദിൽ നിന്ന്, സകലമാന
ഈമാനിൽ ദ്രോഹകരമാവുന്ന രോഗങ്ങളിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണം തമ്പുരാനെ. നാദാ ഇൽമ കൊണ്ടും നല്ല സ്വഭാവങ്ങൾ കൊണ്ടും വിശ്വാസത്തിന്റെ കരുത്തുകൊണ്ടുമല്ലാതെ ഇബാദത്തിൽ നിന്ന് മുക്തമാകാൻ സാധിക്കുകയില്ല. റബ്ബേ, നിന്റെ ഖുർആനിനോട് കൂടുതൽ അടുക്കുവാൻ, നിന്റെ ഖുർആനിനെ കൂടുതൽ പഠിക്കുവാൻ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കുവാനും കളങ്കമില്ലാതെ, വഞ്ചനയില്ലാതെ, കലർപ്പില്ലാതെ അള്ളാഹുവിന്റെ റസൂലിനെ ഹൃദയത്തിൽ സ്നേഹിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം തമ്പുരാനെ. നാദാ, നാളെ പരലോകത്ത് മനുഷ്യരെ വിചാരണ ചെയ്യുമ്പോൾ, ജനകോടികളെ വിചാരണ ചെയ്യുമ്പോൾ, നാദാ ഈമാനിന്റെ പേരിൽ, ഇസ്ലാമിന്റെ പേരിൽ ഞങ്ങൾ അഭിമാനിക്കുമ്പോൾ ഇസാഖിന്റെ പേരിൽ നരകത്തിന്റെ അടിത്തട്ടിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽ നിന്ന് ഞങ്ങൾ നിന്നോട് രക്ഷ തേടുന്നു. നാദാ ഞങ്ങളെ, ഞങ്ങളുടെ ഈമാനിനെ നീ ശുദ്ധീകരിക്കണം. നാദാ ഞങ്ങളുടെ വിശ്വാസത്തെ നീ ശുദ്ധീകരിക്കണം. നാദാ ഞങ്ങളുടെ അമലുകളെ നീ ശുദ്ധീകരിക്കണം. നാദാ ഞങ്ങളുടെ ഞങ്ങളുടെ സ്വഭാവങ്ങളെ നീ ഇസ്ലാഹ് ചെയ്യണം. നാദാ റഹ്മാനായ നാദാ കടുപ്പമുള്ള ഈമാനിനെ നൽകി, സുബ്ര നൽകി, ഞങ്ങളെ നീ അനുഗ്രഹിക്കണം തമ്പുരാനെ. നാദാ ദീനിന്റെ മാർഗത്തിൽ കൂടുതൽ പഠിക്കുവാനും മനസ്സിലാക്കുവാനും നീ ഞങ്ങളെ സഹായിക്കണം തമ്പുരാനെ. റഹ്മാനെ, ജീവിതത്തിന്റെ പലതരത്തിലുള്ള വഴികളിലൂടെയും അനുഭവങ്ങളിലൂടെയുമാണ് ഞങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പരീക്ഷണങ്ങൾ ഞങ്ങൾക്ക് ചുറ്റുമുണ്ട്, പ്രലോഭനങ്ങൾ ഞങ്ങൾക്ക് ചുറ്റുമുണ്ട്. ഞങ്ങളവ സമ്മതരാക്കാനുള്ള പല രീതിയിലുള്ള പ്രലോഭനങ്ങൾ ചുറ്റുപാടുകളിലുമുണ്ട്. ശൈത്താനവന്റെ വലകൾ ചുറ്റുപാടും വിരിച്ചു വെച്ചിട്ടുണ്ട്. റഹ്മാനെ, നിങ്ങൾക്ക് തെടുപ്പമുള്ള ഈമാനിനെ കൊണ്ടല്ലാതെ പ്രചോദിക്കാൻ കഴിയില്ല. നാദാ തത്വ കൊണ്ടല്ലാതെ പ്രചോദിക്കാൻ കഴിയില്ല. നാദാ ഈമാനിന്റെ കടുപ്പം കൊണ്ടല്ലാതെ പ്രചോദിക്കാൻ കഴിയില്ല. നാദാ ഞങ്ങളെ ശാക്തീകരിക്കണം. നാദാ ഞങ്ങൾ ഈമാനിന്റെ കടുപ്പം നൽകണം. നാദാ റബ്ബേ നിങ്ങളോട് കരുണ കാണിക്കണം. റബ്ബേ ഞങ്ങളോട് സ്നേഹം കാണിക്കണം. റബ്ബേ ഞങ്ങളോട് കരുണ കാണിക്കണം. നാദാ ഞങ്ങളുടെ സഹോദരങ്ങളോട് കരുണ കാണിക്കണം. നാദാ അവർ നിന്റെ വീടിന്റെ മാർഗത്തിലാണ് ജീവിച്ചിരിക്കുന്നത്. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ അവരനുഭവിക്കുന്ന വേദനകൾ അത് ഞങ്ങളുടെ കൂടി വേദനകളാണ്. നാദാ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഞങ്ങളുടെ മുസ്ലിംകളായ സഹോദരി സഹോദരന്മാർ അവർ ഗസ്സയിൽ കടുത്ത പരീക്ഷണങ്ങളിലാണ്. നാദാ കുഞ്ഞുമക്കൾ ലോകബന്ധന്നറിയാത്ത നിഷ്കളങ്കരായ കുഞ്ഞുമക്കളാണ് സിയോണിസ്റ്റുകളുടെ ദൂതപ്രതാപത്തിന്റെ തോക്കുകൾക്കിരയായി, ബോംബുകൾക്കിരയായി ഈ ഭൂമുഖത്തിൽ നിന്ന് തുറച്ചു നീക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അവരുടെ കൂട്ടത്തിൽ വൃദ്ധന്മാരുണ്ട്, അവരുടെ കൂട്ടത്തിൽ നിസ്സഹായരായ സ്ത്രീകളുണ്ട്, നിരപരാധികളായ ഒരുപാട് മനുഷ്യരുണ്ട്. നാദാ റബ്ബേ അവർ നിന്റെ വീടിന്റെ മാർഗത്തിൽ വെളിയിലിരുന്നു എന്നല്ലാതെ അവർക്കെതിരെ ശത്രുക്കൾക്ക് യാതൊരു ന്യായവും പറയാറില്ല. നാദാ ആ കാഴ്ച കണ്ട്, ആ കാഴ്ച കണ്ട് മൗനത്തോടെ നോക്കിയിരിക്കുന്ന ലോകമനുഷ്യ സമൂഹത്തിനെ പാഠം പഠിപ്പിക്കണം. നാദാ മാതൃകാപരമായ പാഠം പഠിപ്പിക്കണം. നാദാ റഹ്മാനായ നാദാ ആ സമൂഹത്തിന് നീ ഈമാൻ നൽകണം. നാദാ നീ ഇസ്സത്ത് നൽകണം. നാദാ നീ കുവ്വത്ത് നൽകണം. നാദാ നീ വിജയം നൽകണം. നാദാ റഹ്മാനായ നാദാ ഞങ്ങൾ നിന്റെ ദീനിന്റെ മാർഗത്തിൽ ജീവിക്കുന്നവരാണ്, ദീനിന്റെ തൽഫലങ്ങൾ കണ്ടുപരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നവരാണ്. ഞങ്ങൾക്ക് നിരാശയുണ്ടാക്കുന്ന, വേദനയുണ്ടാക്കുന്ന, പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന അനുഭവങ്ങളിൽ നിന്ന് ഞങ്ങൾ നിന്നോട് രക്ഷ തേടുന്നു. നാദാ എന്ത് കടുപ്പമുള്ള പരീക്ഷണങ്ങൾ ഉണ്ടായാലും പിടിച്ചു നിൽക്കാൻ നീ ഞങ്ങളെ സഹായിക്കണം. മക്കളെ അവർ ജീവിതത്തിന്റെ പരീക്ഷണങ്ങൾ അനുഭവിക്കുമ്പോൾ, വേദനകൾ അനുഭവിക്കുമ്പോൾ ഞങ്ങളിതാ മറ്റൊരു പരീക്ഷണത്തിലാണ്. നാദാ സുഖസൗകര്യമുള്ള ജീവിതത്തിന്റെ, മനോഹരമായ ജീവിതത്തിന്റെ സൗകര്യങ്ങളിൽ ആറാടുകയാണ് ഞങ്ങളും ഞങ്ങളുടെ മക്കളും ഞങ്ങളുടെ ഇണകളും തുണകളും ഒക്കെ. റബ്ബേ ഞങ്ങളോട് കൊടുക്കണം. നാദാ ഈമാനിനെ ഉൾക്കൊണ്ടുകൊണ്ട് നിന്റെ ജീവിതത്തിന്റെ മാർഗത്തിൽ ആ സഹോദരങ്ങളോട് എങ്ങനെയാണോ ഞങ്ങൾ കഴിക്കപ്പെടാൻ കഴിയുക, അവർക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ പ്രാർത്ഥനകൾ എങ്ങനെയാണോ സ്വീകരിക്കപ്പെടുക, ആ ഈമാനിക അവസ്ഥയിലേക്ക് നിങ്ങൾ ഉയർത്തണം. നാദാ റബ്ബേ ഞങ്ങളിൽ രോഗികളുണ്ട്. നാദാ ഞങ്ങളിൽ മനസ്സിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. നാദാ അവർക്കൊക്കെ ഞാൻ ദോഷം നൽകണം. നാദാ ശിഫ നൽകി അനുഗ്രഹിക്കണം തമ്പുരാനെ. അമ്മാനെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടുപോയ ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഞങ്ങളുടെ പലരുടെയും ഭാര്യമാർ, ഭർത്താക്കന്മാർ, സഹോദരി സഹോദരന്മാർ, കൂടപ്പുറപ്പുകൾ. പ്രഭാഷ
കൃഷ്ണൻ ഐടി മീഡിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ്. ഫോർ മോർ ഡീറ്റെയിൽസ് പ്ലീസ് കോൺടാക്ട് 8547539820.